ഉണ്ണികൃഷ്ണനാണ്. ഇന്ന് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന്റെ അവസാന ദിവസമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഘോഷയാത്രയും പിന്നെ കുത്തിയോട്ടമാണ്. കുത്തിയോട്ടമൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തവണ ദേവിയുടെ തിടമ്പെടുക്കുന്നത് തൃക്കടവൂർ ശിവരാജമാണ്. ഇപ്പം തന്നെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് കുത്തിയോട്ടം സ്റ്റാർട്ട് ചെയ്തു. ഇനി അയ്യപ്പൻ്റെ നടയിൽ പോയിട്ടാണ് അവർ വിശ്രമിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് ഇതിനകത്ത് കയറണം. അങ്ങനെയാണ് ബാക്കിയുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. ഇത്തവണ ഏകദേശം 750 കുത്തിയോട്ടക്കാരനുള്ളത്. 10 മുതൽ 12 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമാണ് ഇത്തവണത്തെ എൻട്രൻസ് ഉള്ളത്. ശിവരാജുവിനെ നമ്മുടെ മെയിൻ സ്റ്റേജിന് മുന്നിലാണ് കെട്ടിയിരിക്കുന്നത്. അവനെ കാണാനൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട്. അവൻ ആള് കാണുമ്പോഴൊക്കെ കുറച്ച് കുസൃതിയും മറ്റും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാപ്പാൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഉത്സവത്തിൻ്റെ അവസാന ദിവസമായിരുന്നാലും നല്ല ഉഗ്രം തിരക്കാണ് കേട്ടോ. കാല് കുത്താൻ സ്ഥലമില്ല. കുത്തിയോട്ടം കാണാനും പിന്നെ ഘോഷയാത്ര കാണാനും ദേവിയെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് കാണാനുമാണ് ഈ സമയത്ത് ഇത്രയും തിരക്ക് കേട്ടോ. ഇപ്പോൾ ഏകദേശം 11:30 അടുപ്പിച്ചായിട്ടുണ്ട്. ഇത് ഘോഷയാത്രയ്ക്ക് പങ്കെടുപ്പിക്കാൻ കൊണ്ടുവന്ന റോബോട്ട് ആനയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് റോബോട്ട് ആനയെ കാണുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത്തവണ ഏകദേശം 13 ഫ്ലോട്ടുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിപ്പം കുത്തിയോട്ടം സ്റ്റാർട്ട് ചെയ്തത് അമ്പലത്തിൻ്റെ പുറകു വശത്ത് നിന്നാണ്. അതായത് അമ്പലത്തിൽ ദേവിയെ തൊഴുതിട്ട് പുറകു വശത്തു കൂടെയാണ് ഇവരെല്ലാവരും പുറത്തിറങ്ങുന്നത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുത്തിയോട്ടം ഇപ്പം അമ്പലത്തിൽ തിരിച്ചിട്ട് മെയിൻ റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അത് കാണാനാണ് പോണത്. മെയിൻ റോഡ് വഴി പോയി നേരെ മണക്കാട് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലാണ് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് കുറച്ച് സമയം വിശ്രമിച്ചിട്ട് നാളെ വെളുപ്പിന് യാത്രയിരിക്കും. ഉച്ചയ്ക്ക് ഒരു 12 അടുപ്പിച്ച് അമ്പലത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. കുത്തിയോട്ടത്തിലെ ബാലന്മാരെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭടന്മാരെന്നാണ് എൻ്റെ അർത്ഥങ്ങൾ. അമ്മ അവരെ അനുഗമിച്ചിട്ടാണ് ഏറ്റവും അവസാനം മണക്കാട് ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ് കുത്തിയോട്ട നേർച്ച. ആൺകുട്ടികൾ മാത്രമാണ് കുത്തിയോട്ട നേർച്ചയ്ക്ക് വരുന്നത്. ഉത്സവത്തിൻ്റെ 3 ദിവസം മുതൽ വ്രതം ആരംഭിക്കും. ഇത്തവണ 744 ബാലന്മാരാണ് കുത്തിയോട്ട നേർച്ചയ്ക്ക് ആറ്റുകാൽ അമ്പലത്തിൽ എത്തിയത്. ഈ 6 ദിവസവും ബാലന്മാരെല്ലാം അമ്പലത്തിൽ തന്നെയായിരിക്കും താമസിക്കുന്നത്. അങ്ങനെ കുത്തിയോട്ടവും ഘോഷയാത്രയും കണ്ടിട്ട് നേരെ ഉത്സവപറമ്പിലാട്ടം പോയത്. വേറൊന്നുമില്ല, ഇനി ഫുഡ് ടൈമാണ്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ കഴിക്കാനായിട്ട്. നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നത് കുലുക്കി സർബത്താണ് കേട്ടോ. കിടിലം വെറൈറ്റി കുലുക്കി സർബത്തുണ്ട്. അപ്പം ഏകദേശം 5 ഫ്ലേവർ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം എല്ലാം ടേസ്റ്റ് ചെയ്യാലോ, അതാണ് 5 ഫ്ലേവറും പറഞ്ഞത്. മാറി മാറി ടേസ്റ്റ് ചെയ്യാലോ. എല്ലാം കൂട്ടുകാരന്മാരൊക്കെ വരുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ഇവിടെ
കുലുക്കി സർവത്തിന്റെ എല്ലാ ഫ്ലേവറും കിടിലനായിരുന്നു. അവരുടെ കുലുക്കി സർവത്തിന്റെ അടി കണ്ടാണ് നമ്മൾ അങ്ങോട്ട് ചെന്നത്. ഇനി അടുത്ത കുറച്ച് എരിവുള്ള ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കോളിഫ്ലവർ ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, പിന്നെ കാച്ചിൽ, അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് നേരെ പോയത് പാനിപൂരി കൗണ്ടറിലാണ്. അപ്പം ഒരു ബേൽപൂരിയും ഒരു പാനിപൂരിയും ഞങ്ങൾ ഓർഡർ ചെയ്തു. വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ബേൽപൂരി. അവിടെ ഒരുപാട് പാനിപൂരി കൗണ്ടർ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഹിന്ദിക്കാരടിക്കുന്ന പാനിപൂരി കഴിക്കാമെന്ന് പറഞ്ഞാണ് നേരെ ഈ കൗണ്ടറിലോട്ട് വന്നത്. അവരടിക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെയാണ്, അവരുടെ കൂട്ടൊക്കെ അങ്ങനെയാണ്. ബേൽപൂരിയും പാനിപൂരിയും എല്ലാം നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇത്തവണത്തെ ആറ്റുകാല് ഉത്സവം ഞങ്ങൾ അടിച്ച് പൊളിച്ചായിരുന്നു. ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് ശിവരാജു ദേവിയെ തിടമ്പേറ്റി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനി അടുത്ത വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള കാത്തിരിപ്പ് ഇന്നു മുതൽ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അടുത്ത പൊങ്കാലയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ.